എല്ലാവരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പക്ഷേ അതിനകം രണ്ടു പേരുടെ മരണം അനൗദ്യോഗികമായി പുറത്തു വരുന്നുണ്ട്. ഇനി എന്തൊക്കെ അത്യാഹിതം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിലുള്ള വ്യക്തതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. അവിടേക്ക് 108 ആംബുലൻസുകൾ 39 എണ്ണം പോയി കഴിഞ്ഞിരിക്കുന്നു. പൈലറ്റിന്റെ മരണമാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യാനുള്ളത്. പൈലറ്റിന്റെ മരണമാണ് നമുക്കിപ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിർഭാഗ്യകരമായ വേദനാജനകമായ വാർത്തകൾ കരിപ്പൂരിൽ നിന്ന് വരികയാണ്. ആകെ ഉണ്ടായിരുന്നത് 184 യാത്രക്കാരാണ് വിമാനത്തിൽ ആകെ ഉണ്ടായിരുന്നത്. 184 യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് വരികയായിരുന്ന ദുബായിൽ നിന്ന് വരികയായിരുന്ന വിമാനത്തിലാണ് അപകടം സംഭവിച്ചത്. വിമാനം അപകടത്തിൽ രണ്ടായി പിളർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുന്നിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലിമിറ്റഡ് ആയ പരിമിതമായ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിമാനത്താവളമാണ്. അതിന് ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണ് വിമാനത്തിന് റൺവേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുക. അതിനുശേഷം കുന്നിൻ ചെരിവാണ്. അവിടേക്ക് വീണുപോയാൽ വിമാനത്തിന് വലിയ അപകടമുണ്ടാവും. കാരണം അത്ര ഫോസിൽ അത്ര വേഗതയിൽ വരുന്ന വിമാനമാണ് അത്. നമുക്കറിയാം നേരത്തെ വിമാനത്താവളത്തിൽ അപകടമുണ്ടായത് മംഗലാപുരത്തെ സാഹചര്യം എന്താണെന്ന് അറിയാം. അവിടെയും ടേബിൾ ടോപ്പ് വിമാനത്താവളമായിരുന്നു. അത് താഴേക്ക് വീണ് വലിയ ദുരന്തമാണ് ഉണ്ടായത്.